എന്റെ കുഞ്ഞിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതിന് നീ അനുഭവിക്കും, ദേവകി പ്രാഗി. പ്രശ്നം ഇങ്ങനെ അവസാനിച്ചതിനാൽ അപ്പു ഒരു ദീർഘനിശ്വാസം പുറപ്പെടുവിച്ചു. സ്വാതി ദേവകിയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആദിക്ക് ആ കാഴ്ച ഒരുപാട് നേരം കണ്ടു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ അവൻ മുറിയിലേക്ക് പോന്നു. മുറിയിൽ വന്നവൻ സ്വാതിയെപ്പറ്റി ആലോചിച്ചു. എന്തോ അവളുടെ കരഞ്ഞു വീർത്ത മുഖം അവനെ വല്ലാതെ അലട്ടുന്നതായി അവന് തോന്നി. ഗീതയെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം അവനുണ്ടായി. എന്തിനാണ് താൻ ആ പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയും ഹൃദയവേദന അനുഭവിക്കുന്നത് എന്ന് അവൻ സ്വയം ചോദിച്ചു. പക്ഷേ അതിനുള്ള മറുപടി അവൻ്റെ മനസ്സിൽ നിന്നും അവന് ലഭിച്ചില്ല. എന്തുകൊണ്ടോ സ്വാതിയും അവളുടെ വേദനകളും അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതായി അവന് തോന്നി. അവൻ ഫോണെടുത്ത് പാർവതിയെ വിളിച്ചു. പണ്ടുമുതലേ മനസ്സിന് വിഷമം വന്നാൽ ആദ്യം അവന് കേൾക്കേണ്ടത് അമ്മയുടെ സ്വരമാണ്. അത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നതും. ഒന്ന് രണ്ട് റിങ്ങിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത്. മോനെ, വാത്സല്യം തുളുമ്പുന്ന സ്വരം കാതുകളിലെത്തി. അമ്മ എന്തെടുക്കുക, ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേയുള്ളൂ. ഇന്ന് കുഞ്ഞിൻ്റെ പിറന്നാളാ. അപ്പോഴാണ് ആദ്യം അത് ഓർത്തത്. വർഷങ്ങളായി ഒരിക്കലും അമ്മ മറക്കാത്ത ദിവസമാണ്. കുഞ്ഞനുജൻ 2 വയസ്സുള്ളപ്പോൾ ഏതോ അമ്പലത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ സ്വന്തം അനിയന് വേണ്ടി ഓരോ വർഷവും വഴിപാട് നടത്തി കഴിയുകയാണ് ഇപ്പോഴും അമ്മ. വർഷം 45 ആയെങ്കിലും അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴെങ്കിലും തിരികെ വരുന്ന കുഞ്ഞനുജന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഞാനത് മറന്നുപോയി, ആദി പറഞ്ഞു. എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ മോനെ, എൻ്റെ കയ്യിൽ നിന്നല്ലേ അവൻ നഷ്ടപ്പെട്ടു പോയത്, ഹൃദയവേദനയോടെ അവർ പറഞ്ഞു. അയാൾ അവർക്ക് എത്ര പ്രിയപ്പെട്ടവനാണെന്ന് ആദിക്ക് എന്നും അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 വയസ്സിലുള്ള ഒരു ഫോട്ടോ ഇപ്പോഴും പാർവതി ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നത്. അതൊക്കെ പോട്ടെ മോനെ, ഹോസ്പിറ്റലൊക്കെ ഇഷ്ടമായോ? ഹോസ്പിറ്റലൊക്കെ നല്ലതാണ്. മോൻ താമസിക്കുന്ന വീടും അവിടുത്തെ ആളുകളും ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ആളുകളാണ്. എന്തോ സ്വാതിയുടെ കാര്യം ഇപ്പോൾ പറയാൻ അവന് തോന്നിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി മോനെ. ഫോൺ വെച്ച് കഴിഞ്ഞ് അവർ അനുജനെ പറ്റി ആലോചിച്ചു. തൻ്റെ കയ്യിൽ നിന്നാണ് അവനെ നഷ്ടപ്പെട്ടത്. ആ കുറ്റബോധം പേറിയാണ് താൻ ഇന്നും ജീവിക്കുന്നത്. പാർവതി ഓർത്തു, ഒരിക്കലും ഇനി അവനെ ഒന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പോലും തനിക്ക് സാധിക്കില്ല. പക്ഷേ എവിടെയെങ്കിലും അവൻ ജീവനോടെയുണ്ടെന്നറിഞ്ഞാൽ മാത്രം മതി. ഒരു പക്ഷേ പല ആൾക്കൂട്ടത്തിനിടയിലും താൻ അവനെ കണ്ടിട്ടുണ്ടായിരിക്കാം. രൂപമോ മുഖമോ ഒന്നും പഴയതല്ല, അതിനാൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും തൻ്റെ കയ്യെത്തും ദൂരത്ത് എവിടെയോ കുഞ്ഞ് അനുജനുണ്ടെന്ന് അവർ പ്രത്യാശിച്ചു. ഒരിക്കൽ തിരികെ വരിക തന്നെ ചെയ്യും, അവർ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. കുറച്ചു നേരം ആദി കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോഴാണ് വാതിലിൽ ഒരു തട്ട് കേട്ടത്. അവൻ പോയി നോക്കി. നോക്കിയപ്പോൾ ദേവകിയാണ്. സാറേ, ഒന്ന് വരുമോ? എൻ്റെ കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നു, ദേവകി പരിഭ്രമത്തോടെ പറഞ്ഞു. ആദി ഉടനെ തന്നെ അവരോടൊപ്പം ചെന്നു. നോക്കിയപ്പോൾ റൂമിൽ ബോധരഹിതയായി കിടക്കുന്ന സ്വാതിയാണ് കണ്ടത്. അവളുടെ കൈ പിടിച്ച് പൾസ് റേറ്റ് നോക്കി. പിന്നീട് അവളുടെ അടഞ്ഞ കൺപോളകളെ നോക്കി. സാരമില്ല മുത്തശ്ശി, പ്രഷർ ലോ ആയതാണ്. ഇത്തിരി വെള്ളം മുഖത്ത് കുടഞ്ഞാൽ മതി. ദേവകിയുടെ മുഖത്ത് സമാധാനം പടർന്നു. കുറച്ച് വെള്ളം കൊണ്ടുതരാമോ? അവൻ ദേവകിയോട് ചോദിച്ചു. ഇപ്പോൾ കൊണ്ടുവരാം സാറേ. അവർ അകത്തേക്ക് നടന്നു. കണ്ണടച്ച് കിടക്കുന്ന സ്വാതിയെ കണ്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരക്കടൽ ഉടലെടുത്തു. ഒരു കിണ്ണത്തിൽ വെള്ളവുമായി ദേവകി വന്നു. അവനത് സ്വാതിയുടെ മുഖത്തേക്ക് കുടഞ്ഞു. അവളുടെ കണ്ണുകൾ ചെറുതായി അനങ്ങി. അറിയോക്കെ? അവൻ സ്വാതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ സ്വബോധം വീണ്ടെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. ഹലോ. അവൻ ഒന്നുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുക, അവൻ ദേവകിയോട് പറഞ്ഞു. അവർ അവളെ ആ വെള്ളം കുടിപ്പിച്ചു. സാരമില്ല, പെട്ടെന്നുണ്ടായ ഷോക്കിൻ്റെ, കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മതി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ യാന്ത്രികമായി തലയാട്ടി. ഒരുപാട് നന്ദിയുണ്ട് സാറേ. ദേവകി കൈകൾ കൂപ്പി. അയ്യേ, എന്താ മുത്തശ്ശി ഇത്? ഇതൊക്കെ ഒരു ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ? അവൾ കൂപ്പിയ കൈകൾ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ? അവൻ ദേവകിയോട് ചോദിച്ചു. ശരി സാറേ. അവിടെ നിന്ന് പോരാൻ തൻ്റെ മനസ്സ് തീരെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് ആദിക്ക് തോന്നി. തിരികെ മുറിയിലെത്തുമ്പോഴും അവൻ്റെ മനസ്സിൽ സ്വാതി തന്നെയായിരുന്നു. തുളസിക്കതിര് പോലെ നൈർമല്യമുള്ളൊരു പെൺകുട്ടി. അങ്ങനെയാണ് അവളെന്ന് അവന് തോന്നി. എന്തോ ഓർമ്മകൾ വെറുതെ അവളിലേക്ക് പോകുന്നതായി അവന് തോന്നി.
എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? അത് ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഓർക്കേണ്ട എന്ന് എത്ര തവണ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും സ്വാതിയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ഏതോ ജന്മാന്തര ബന്ധം പോലെ. യൂണിഫോം പോലും മാറാതെ സ്വാതി ഒരേ കരച്ചിലായിരുന്നു. മുത്തശ്ശി ഉറങ്ങുന്നതിന് മുൻപേ അവൾ കരച്ചിൽ നിർത്തിയിരുന്നു. ഇല്ലെങ്കിൽ മുത്തശ്ശി സങ്കടപ്പെടും. അതവൾക്കറിയാം. മുത്തശ്ശി ഉറങ്ങിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം അവൾ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയുടെ മുൻപിലേക്ക് ചെന്നു. എന്തിനാ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? പോയപ്പോൾ എന്നെ കൂടി കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? അവൾ ഫോട്ടോയിൽ നോക്കി പരിഭവം പറഞ്ഞു. ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അച്ഛാ. ഇനി ഒരിക്കലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമ്മേ. കള്ളി എന്ന വിളിപ്പേര് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അപമാനം അനുഭവിച്ചു. ഇനിയും എനിക്ക് സാധിക്കില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? അവൾ അവരോട് പരിഭവം ചോദിച്ചു. ജീവിക്കാൻ ബാക്കിയായി ആകെയുണ്ടായിരുന്ന പ്രതീക്ഷ അത് കുടുക്ക മാത്രമായിരുന്നു. ഇവിടെ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കാമെന്ന ആഗ്രഹത്തിലാണ് കുടുക്കയിൽ പൈസ ഇട്ട് തുടങ്ങിയതും. ഇപ്പോൾ അതും നഷ്ടമായി. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. കണ്ണുനീർ തുടച്ചവൾ ഫോട്ടോയിലേക്ക് നോക്കി. അപ്പോഴേക്കും അവളൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി അറിയാതെ കതക് തുറന്ന് അവൾ പുറത്തേക്ക് നടന്നു. ആരും കേൾക്കാതെ അടുക്കള വാതിൽ തുറന്ന് അവൾ മുറ്റത്തിറങ്ങി. തൊഴുത്തിൽ ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട അമ്മാളുവിനോട് കുറേ നേരം സംസാരിച്ചു. അവളുടെ പരിഭവങ്ങളും സങ്കടങ്ങളും എല്ലാം കേൾക്കുന്ന ഒരേ ഒരാൾ അമ്മാളുമാണ്. ചിലപ്പോഴൊക്കെ അവളതിന് പരിഹാരമായി അവളോട് കവളോട് ചേർന്നിരിക്കാറുണ്ട്. അതൊരാശ്വാസമാണ്. എപ്പോഴും അവൾക്ക് തോന്നാറുണ്ട് അവസാനമായി അമ്മാളുവിനോട് യാത്ര പറഞ്ഞ് ഒരു മുത്തം നൽകി അവൾ അടുത്തുള്ള കിണറ്റിൻ്റെ കരയിലേക്ക് നടന്നു. കിണറ്റിൻ കരയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ കുറച്ചു മുൻപ് നടന്ന നിമിഷങ്ങൾ മാത്രമായിരുന്നു. ഇത് തന്നെ പഠിച്ചതും അവളെ വേദനിപ്പിച്ചത് കള്ളിയെന്നുള്ള വാക്കും അവളുടെ സമ്പാദ്യമായ കുടുക്ക നഷ്ടപ്പെട്ടതുമായിരുന്നു. കിണറിനടുത്തേക്ക് ചെന്ന് അവൾ ആഴങ്ങളിലേക്ക് നോക്കി. അതിനുശേഷം ഒരു കല്ലെടുത്ത് കിണറിലേക്കിട്ടു. ആ കല്ല് കിണറിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. ഒരു വേള അച്ഛനെയും അമ്മയെയും കാണാമല്ലോ എന്ന് ഓർത്ത് അവൾ സന്തോഷിച്ചു. കിണറിൻ്റെ വക്കത്തേക്ക് കയറി നിന്നു. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആദിക്ക് ഉറക്കം വന്നില്ല. ഇന്നത്തെ സംഭവം എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുകയായിരുന്നു. കരഞ്ഞു വീർത്ത സ്വാതിയുടെ മുഖം അതവൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. കുറേ നേരമായുള്ള പശുവിൻ്റെ കരച്ചിൽ കേട്ടാണ് ആദി കതക് തുറന്ന് പുറത്തേക്കിറങ്ങിയത്. പുറത്ത് നല്ല ഇളം കാറ്റിൻ്റെ തണുപ്പ് അവൻ അനുഭവപ്പെട്ടു. അവൻ പുറത്തേക്ക് നടന്നപ്പോഴാണ് കിണറ്റിൻ കരയിൽ നിഴൽ രൂപം പോലെയൊരു രൂപം കണ്ടത്. അവൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് അവിടേക്ക് നോക്കിയപ്പോൾ അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. കുറച്ചുകൂടി ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാതിയാണെന്ന് വ്യക്തമായി. അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഉത്ഭയം ഉടലെടുത്തു. ഒന്നും ആലോചിക്കാതെ അവൻ അവൾക്കരികിലേക്ക് ഓടി. സ്വാതി കിണറ്റിലേക്ക് ചാടാൻ ഒരുങ്ങിയതും ആദി അവളുടെ കയ്യിൽ കയറി വട്ടം പിടിച്ച് അവളെ വലിച്ചു. അവൾ ആദിയുടെ നെഞ്ചിലേക്ക് വീണു. രണ്ട് കരണം മറിഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ സ്വാതി ആദിയെ നോക്കി. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് അവൾ അവൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നത് എന്ന്. അവൾ പൊടുന്നനെ അവിടെ നിന്നും എഴുന്നേറ്റു. താൻ ഈ രാത്രിയിലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ആദി അവളോട് തിരക്കി. കണ്ണിൽ നിന്ന് മൂർന്നു വീഴുന്ന കണ്ണുനീർ മാത്രമായിരുന്നു അതിനുള്ള മറുപടി. ചോദിച്ചത് കേട്ടില്ലേ? താനിവിടെ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ആദി അല്പം ശകാരത്തോടെ തന്നെ ചോദിച്ചു. ഞാൻ എനിക്കിനി ജീവിക്കണ്ട, ഇടർച്ചയോടെ അവൾ പറഞ്ഞു. അപ്പോൾ ആത്മഹത്യാശ്രമം തന്നെയായിരുന്നു അല്ലേ? ആദി ചോദിച്ചു. അവൾ തല കുമ്പിട്ട് നിന്നു. വാ, അവൻ വിളിച്ചു. അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ട് ആദി സംസാരിച്ചു. താൻ പേടിക്കണ്ട, ഞാനൊരു കുഴപ്പക്കാരനൊന്നുമല്ല. തന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. അവൾ വീണ്ടും മടിച്ചു നിന്നു. ഞാനൊരു ചെറുപ്പക്കാരൻ, താനൊരു കൊച്ചു പെൺകുട്ടി. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ തൻ്റെ ഭാവിയെ അത് ബാധിക്കും. അതുകൊണ്ടാണ് കുറച്ചു മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞത്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്.